ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തിനെ കുറിച്ചാണ് പറയണ അറിയോ അതാ നമ്മളെ കയ്യിലുള്ള ഗ്യാസ് സ്റ്റവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ ഗ്യാസ് സ്റ്റവിത്തെ ഗ്യാസ് തീർന്നിട്ടുണ്ട് അപ്പോൾ തീർന്നപ്പോൾ വേണമല്ലോ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വെച്ചിട്ടാണ് അത് തീരാനായിട്ട് കാത്തു തന്നിട്ട് അപ്പോൾ ഇത് എവിടുന്നാണ് വാങ്ങിയത് ഇതിൻ്റെ വില എത്രയാണ് എങ്ങനെയാണ് റീഫില് ചെയ്യുക അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ വഴി ഇങ്ങനെ പറഞ്ഞരട്ടോ അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങളിത് വാങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടുണ്ടേ അപ്പോൾ മൂന്ന് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഈ ഒരു ഈ ഒരു ഭാഗം ഒന്ന് മാറ്റി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം വീണ്ടും ഇതാ കുറച്ചൊക്കെ ഇങ്ങനെ തുരുമ്പ് പിടിക്കുന്നുണ്ട് അപ്പോൾ ഈ തുരുമ്പ് കളയാൻ ഞാൻ ചെറിയൊരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെറിയ രീതിയിലൊക്കെ മരുന്നിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് ചെയ്ത് നോക്കി മൊത്തത്തിന് മൊത്തത്തിനൊന്ന് രണ്ട് മൂന്ന് നാല് ഭാഗങ്ങളാണുള്ളത് അപ്പോൾ ഈ നാല് ഭാഗത്ത് ഒരു ഭാഗത്ത് ഞാൻ ആ ഒരു മരുന്ന് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുരുമ്പ് കളഞ്ഞു നോക്കി അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊക്കെ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗങ്ങളും കൂടി തുരുമ്പൊക്കെ കളഞ്ഞതിന് ശേഷം ഞങ്ങളിത് വാങ്ങിയ കടയ്ക്ക് ഞങ്ങളത് കൊണ്ടുപോവുകയാണ് നമുക്കിത് റീഫിൽ ചെയ്യണ്ടേ അടുത്ത ഫുഡ് വീഡിയോ ചെയ്യണ്ടേ അപ്പോൾ അത് റീഫിൽ ചെയ്യും വേണം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിത്തരാം ഈ ഒരു ഭാഗം കണ്ടെങ്കിൽ ൾ കുറച്ചൊക്കെ വൃത്തിയായിട്ട് കാണുന്നില്ല ഈ ഒരു ഭാഗമാണ് ഞാനൊന്ന് വൃത്തിയാക്കി നോക്കിയതിട്ട് തുരുമ്പൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ മൊത്തം മൊത്തമായിട്ട് പോയിട്ടൊന്നുമില്ല അപ്പം മൊത്തമായിട്ടൊന്നും പോകില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഏറെക്കുറെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് ഭാഗങ്ങളും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കാനായിട്ട് ഞാൻ മൂന്നാല് ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ എന്താ ചെയ്യണെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ അപ്പോൾ ബേക്കിംഗ് സോഡ സോഡതാണ് ഏകദേശം ഒരു സ്പൂണ് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുകയാണേ അടുത്തതായിട്ട് ഒരു സ്പൂണ് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണേ ഇനിയിപ്പോൾ സോപ്പ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വിമ്മിൻ്റെ ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ പാത്രമൊക്കെ കഴുകണേ അത് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇനി ഞാൻ രണ്ട് സ്പൂണ് വിനാഗിരി ഒഴിക്കുകയാണേ വിനാഗിരി ഒഴിക്കുമ്പോൾ കണ്ടോ പതഞ്ഞ അങ്ങോട്ട് ഇനി ഇനിമൊക്കെ ഒരു ചെറുനാരങ്ങേൻ്റെ നീര് മൊത്തം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ അതും കൂടി ആയാൽ ഇനി നല്ലോണം ഇളക്കി കൊടുക്കണേ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ സോപ്പ് പൊടിയൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് അലിഞ്ഞ് കിട്ടണം നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു നാരങ്ങേൻ്റെ തൊലിയില്ലേ ആ നാരങ്ങേൻ്റെ തൊലി നന്നായിട്ട് ഇതിൽ മുക്കിയിട്ട് നമുക്ക് തേച്ച് കൊടുക്കട്ടെ അടുപ്പ്മേ മൊത്തത്തിൽ തുരുമ്പുള്ള അടുത്തൊക്കെ നന്നായിട്ടുണ്ട് ഒരതി പിടിപ്പിക്കാം ഇപ്പം തന്നെ കണ്ടോ ആ തുരുമ്പ് ഇങ്ങനെ ജസ്റ്റ് പോരുന്ന നമുക്ക് കാണാം കണ്ടോ വേറെ കളറിൽ ഒരു ഭാഗം ഞാൻ ആദ്യം വൃത്തിയാക്കി വെച്ചതുകൊണ്ട് ഇനി ആ ഭാഗം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ നന്നായിട്ടുണ്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കട്ടോ ഒരു സൊല്യൂഷൻ ഇനി ഇതല്ല വേറെ തുരുമ്പ് പോകാൻ എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞായിരുന്നേ കാരണം എന്താ അറിയോ ഇത് മൊത്തത്തിലൊന്നും തുരുമ്പ് പോകണില്ല ചെറിയ രീതിയിൽ ഇതാ ഇത് ഞാൻ വൃത്തിയാക്കി വെച്ചതാണ് പക്ഷെ ഇവിടെ ഇപ്പോഴും ഉണ്ട് അത് പോ പോകണില്ല ഞാൻ കുറേ വരച്ച് നോക്കിയിട്ടുണ്ട് അപ്പം മുഴുവനായിട്ട് തുരുമ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതല്ല ഏറ്റവും കൂടുതൽ നല്ലത് ഈ ഒരു സൊല്യൂഷൻ നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഇടയിലൊക്കെ ഉള്ള ആ ഒരു കരിമ്പനെ കുത്തൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാന്നല്ലോ ഞാൻ നമ്മളെ വീട്ടത്തെ ഫ്രിഡ്ജ് അങ്ങനെ വൃത്തിയാക്കി നോക്കിയത് അതൊക്കെ പോയപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് ഈ അടുപ്പിൻ്റെ ഒരു ഭാഗം ഇത് വൃത്തിയാവണുണ്ട് ചെറുതായിട്ടൊക്കെ പിന്നെ ഇതാരെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാ ഒരുങ്ങിയതേ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ആക്കണില്ല കേട്ടോ ഈയൊരു ഭാഗത്തിൽ ഞാൻ തുണിയൊക്കെ ജസ്റ്റ് ഒന്ന് നനച്ച് തുടക്കണുള്ളത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഒരു നീരൊക്കെ ഇറങ്ങിപ്പോയാൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല കാരണം അത് തീ ഇങ്ങനെ കത്തുന്ന ഭാഗമാണല്ലോ അപ്പം മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ചു ഇനി ഇതൊരു അരമണിക്കൂർ നേരം ഇങ്ങനെ വെക്കട്ടോ സമയമുണ്ടെങ്കിൽ അരമണിക്കൂറ് നേരം വെക്കാം ഞാനിപ്പോൾ അരമണിക്കൂർ നേരം വെക്കുന്നില്ല കാരണം നമുക്ക് ഇതും കൊണ്ട് പോകണമല്ലോ അപ്പോൾ കുറച്ചൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ വെക്കണ്ടേ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ ഒരു അരമണിക്കൂറൊക്കെ വെക്കായിരുന്നു പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്കിന്നൊന്ന് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ഞാൻ അതേപോലത്തെ ഒരു ചെറിയൊരു കമ്പി ചാണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ വര വീഴുവെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ വര വീഴണമൊന്നും ഇല്ല ഞാൻ ഈ ഒരു ഭാഗം വൃത്തിയാക്കിയെന്നല്ലോ അപ്പോൾ അവിടെ ഒന്നും വര വീണിട്ടില്ല അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒന്ന് വരച്ചുരച്ച് കുറച്ചും കൂടി ഉള്ളതൊക്കെ ഒന്ന് പോകുമോ എന്നൊന്ന് നോക്ക് നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ പോകണ്ടിട്ടോ ആ തുരുമ്പിൻ്റെ കളറ് കണ്ടോ ഇങ്ങനെ വരുന്നു മൊത്തത്തിൽ ഈ ഒരു സൈഡും തേച്ച് ഉരച്ച് കഴുകുകയറിയില്ലേ ഇനി ഒരു തുണി മുക്കി നനച്ചുകൊണ്ട് തുടച്ചെടുക്കാം കാരണം വെള്ളം ഒഴിക്കാൻ പറ്റൂലല്ലോ ആഹാ ഇവിടെയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ടേ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചുകൊടുക്കേ ഇത് മറ്റേ നമ്മളെ വീട്ടിലുള്ള ഗ്യാസിൻ്റെ പോലെ അത് ഊരാൻ കിട്ടില്ല കേട്ടോ നമ്മൾ വീട്ടിലുള്ള ഗ്യാസ് ആണെങ്കിൽ ഈ ഒരു കത്തന ഈ ഒരു സംഭവം ഊരി എടുക്കാമല്ലോ നമുക്ക് ഇതു കഴിയൂലേ അപ്പം നന്നായിട്ട് തുടച്ചു ഇതൊക്കെ ഞാൻ ഓരോ വീഡിയോ കഴിയുമ്പോൾ തന്നെ തുടച്ച് വെക്കുന്ന സംഭവമാണ് കേട്ടോ പക്ഷെ പിന്നെ എന്നാലും എങ്ങനെ ഇപ്പം ഇത് തുരുമ്പായി എന്ന് എനിക്കറിയില്ലേ ഇങ്ങനെ ഹാൻഡിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാനൊക്കെ എളുപ്പമാണേ അപ്പോഴേ ഇതാ നമ്മളെ ഗ്യാസിൻ്റെ കുറ്റി എങ്ങനെയുണ്ട് അടിപൊളി ആയില്ലേ ഞാൻ ഇത്രയും മെനക്കെട്ട് ഇതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് എന്താ അറിയുമോ ചിലപ്പോൾ അവിടെ കൊണ്ടോയി കൊടുക്കുമ്പോഴേ നമുക്ക് ഈ ഒരു കുറ്റി ചിലപ്പോൾ ഇത്ര നല്ല വൃത്തികളൊന്നും കിട്ടൂല കേട്ടോ ഇതെന്തോ ഭാഗ്യത്തിന് ഇപ്പം നല്ലൊരു കുറ്റി വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഞെളിങ്ങി പിളിങ്ങി ഈ ഒരു കളറൊക്കെ അവിടെ വേണ്ടിയൊക്കെ പൊളിങ്ങി പോയി കരിമ്പനൊക്കെ പിടിച്ച് തുരുമ്പൊക്കെ പിടിച്ചിട്ടുള്ള അങ്ങനത്തെ കുറ്റിയൊക്കെ കിട്ടാറുണ്ട് ചില പ്രാവശ്യം ഞങ്ങൾ മാക്സിമം ചോദിക്കും നല്ല തരിക ഞങ്ങക്ക് വീഡിയോ ഒക്കെയാണ് എന്നൊക്കെ പറയും അപ്പോൾ ഒരു ഉള്ളതിൽ മാക്സിമം നല്ലതൊക്കെ തന്നെ നമുക്ക് തരാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത് ഇനി റീഫില് ചെയ്യാൻ പോകുമല്ലേ അപ്പോൾ നേരെ അരികോട്ടേക്ക് അപ്പൊ അതാണ് കേട്ടോ നമ്മൾ ഈയൊരു ഗ്യാസ് അൽമോയ ഗ്യാസ് ഏജൻസി മലപ്പുറം ജില്ലയില് ഞങ്ങളെ വീടിന്റെ അടുത്ത് അരീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതേപോലെ ഗ്യാസ് ഏജൻസി ചിലപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടാവും അവിടെ പോയാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ പുതിയ ഗ്യാസ് കുറ്റി വാങ്ങിക്കാനും പറ്റും ഗ്യാസ് അടുപ്പ് വാങ്ങാൻ പറ്റും റീഫില് ചെയ്യാൻ പറ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഗ്യാസ് കഴിയുമ്പഴേ വെറുതെ ഈ ഒരു കുറ്റി വാങ്ങിട്ട് നിറച്ച് വെച്ചിട്ടുള്ള പുതിയ കുറ്റി തമ്മിൽ സെറ്റ് ചെയ്ത് തരും പൈസ അടുപ്പ് മൊത്തത്തിൽ കത്തുകയും ചെയ്യും ഉണ്ടാവും കാര്യങ്ങൾക്കൊക്കെ നല്ല സൗകര്യമാണ് അപ്പോഴേ ഞങ്ങളുടെ നാട്ടിലെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് നിക്കുന്നത് ചാലിയാറിന്റെ അപ്പോൾ ചാലിയാറിന്റെ പക്കത്ത് വെച്ചിട്ടായിരിക്കാം നമ്മളൊരു അടുപ്പിൻ്റെ ഔട്ട് ഡ്രോ എന്ന് വിചാരിച്ചു അരീക്കൂടിന്ന് പോരുന്ന വഴി തന്നെയാണ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ അത് നമുക്ക് നല്ലൊരു കുറ്റി തന്നെയാണ് ഡ്രോപ്രാവശ്യം കിട്ടിയത് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ആ ഒരു കുറ്റി തന്നെ അതിലും നല്ലൊരു കുറ്റി തന്നെയാണ് ഇപ്രാവശ്യം കിട്ടിയത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇപ്പം നല്ല കനുണ്ട് നേരത്തെ ഞാൻ ഞങ്ങൾ ഈസി ആയിട്ടായിരുന്നു പിടിച്ചായിരുന്നു ഇപ്പം നല്ല കനുണ്ട് നിറച്ചിട്ട് ഈ അടുപ്പിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് മാറി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നമുക്ക് പുതിയ ഫുഡ് വെടിയായിട്ട് വേഗം വരാൻ ഞാൻ നാളെ തന്നെ അപ്പോൾ എല്ലാവർക്കും തെറ്റാ